ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനും ശക്തിയും നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കുന്നത്, പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നത്, സത്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സുഭാഷിതങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാവുന്നു, നൽകേണ്ടത് പിടിച്ചുപറ്റിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാവും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ശാസ്ത്രമായത്. അവിടെ പറയുന്നു, ഉദാരമായിട്ട് കൊടുക്കുന്നവൻ കൂടുതൽ സമ്പന്നനാവും, പിടിച്ചു വയ്ക്കുന്നവൻ കൂടുതൽ ദരിദ്രനായിട്ട് മാറുന്നു. ഉദാരമായിട്ട് കൊടുക്കുന്നതനുസരിച്ച് സമ്പത്ത് വർദ്ധിക്കുന്നു. പലരുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്, സമ്പത്ത് പങ്കുവെച്ചാൽ നമ്മുടെ സമ്പത്ത് കുറയുമെന്ന്. അതൊരു തെറ്റായ കാഴ്ചപ്പാട്, തെറ്റായ ധാരണയാണ്. ഉദാരമായിട്ട് മനസ്സ് തുറന്ന് ദൈവമഹത്വത്തിനു വേണ്ടി സമ്പത്ത് പങ്കുവെക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ മേലെ കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരും. കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരുമ്പോൾ സാമ്പത്തിക മേഖലകളിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ബിസിനസ്, വ്യവസായങ്ങൾ, തൊഴിൽ മേഖലകൾ, എല്ലാ മേഖലകളിലും നമുക്ക് അഭിവൃദ്ധി മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കുന്നു. അവൾ ഉദാരമായിട്ട് ദാനം ചെയ്യുന്ന വ്യക്തികള് അനുഗ്രഹിക്കപ്പെടും. സമ്പത്തുണ്ട്, പലരും പിടിച്ചു വയ്ക്കുന്നവരാ. ദാനം ചെയ്യാനായിട്ട്, ദരിദ്രർക്ക് പങ്കുവയ്ക്കാനായിട്ട്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് മടിയ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ മടിയ, കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി സമ്പത്ത് പങ്കുവയ്ക്കാനായിട്ട് മടിയ, അങ്ങനെ എല്ലാം പിടിച്ചു വച്ച് മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നു. എന്നിട്ട് മിച്ചമുണ്ടോ? ഏതെങ്കിലുമൊക്കെ വഴിക്ക് ഇതെല്ലാം, ഈ സമ്പത്തൊക്കെ നഷ്ടമാവുകയാണ്. അവൾ ഉദാരമായിട്ട് കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ പിടിച്ചു വയ്ക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും അവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുക. അത് നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ അനുഗ്രഹിച്ചുയർത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മുടെ സമ്പത്ത് നമ്മൾ പങ്കുവയ്ക്കണം, അധ്വാനിക്കണം. അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നമ്മൾ ദരിദ്രർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ സമ്പത്ത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഉദാരമായിട്ട് ദാനം ചെയ്യുന്നവന് സമ്പന്നനായിട്ട് മാറും. അവൾ ഉദാരമായിട്ട് ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അനേക വ്യക്തികള് കൊടുക്കാൻ മടിയുള്ളവരാണ്, ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. അവിടെയൊക്കെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ പിന്നീട് കാണാം, അവിടെ മക്കളായിട്ടൊക്കെ സമ്പത്ത് നശിപ്പിക്കുന്നു. അല്ലെ, ഒരു ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് പാപ്പരായ എത്രയോ കുടുംബങ്ങൾ. പണ്ട് കാലങ്ങളൊക്കെ ധാരാളം സമ്പത്തുണ്ടായിരുന്നവരും പ്രതാപത്തിൽ ജീവിച്ച പല കുടുംബങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചു പോയി. ദൈവത്തെ മറന്നുള്ള ജീവിതം, അധാർമികതയുടെയും അഹങ്കാരത്തിൻ്റെയും വരെയുള്ള ജീവിതം കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞു, സമ്പത്തിനെ തകർത്ത് കളഞ്ഞു. പല കുടുംബങ്ങളും വേരറ്റ് പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണം. ദൈവം നിനക്ക് നൽകിയ സമ്പത്ത് നീ പങ്കുവയ്ക്കണം ദരിദ്രന്, സുവിശേഷത്തിന്, കർത്താവിന് വേണ്ടി. അപ്പോൾ നീ നിന്റെ കുടുംബവും സാമ്പത്തിക മേഖലയിൽ ഉയർച്ച പ്രാപിക്കും. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.